Hello friends, welcome back to our channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ കരുതുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണാണ് വേണ്ടത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് സാറ്റൻ റിബണാണ്, റെഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഹെയർ ബാൻഡിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ, അതും വേണം. പിന്നെ സാറ്റൻ റിബണിൻ്റെ ആ ഒരു നിറമൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പെൻസിൽ, അതുപോലെ തന്നെ ഫോം ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, അതും വേണം. പിന്നെ നമുക്കിതുപോലത്തെ കോട്ടൺ വേണം, എന്ത് പഞ്ഞി, എന്തെങ്കിലും ടെഡി ബിയേഴ്സിൻ്റെ പഞ്ഞിയൊക്കെ എടുത്താലും മതി. പിന്നെ സിസേഴ്സ്, പിന്നെ ബ്ലാക്ക് കളർ ഗ്ലിറ്റർ ഫോമ്. കളേഴ്സൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആ ഹെയർ ബാൻഡിൻ്റെ കമ്പി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സാറ്റൻ റിബണ് വെച്ച് കവർ ചെയ്തെടുക്കണം. അതിനായി അതിൻ്റെ അറ്റത്ത് ഞാൻ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മാത്രം മതി. എന്നിട്ട് സാറ്റൻ റിബണിൻ്റെ തുമ്പ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്ത് ഒന്നങ്ങ് ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ആ ഭാഗം നമ്മൾ നന്നായിട്ട് തന്നെ അമർത്തി കൊടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സാറൻ റിബണിൻ്റെ വീതി കുറവായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വീതിയുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് തന്നെ വലിച്ച് നമ്മൾ കെട്ടണം, എങ്കിലേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ അത് മുഴുവനായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഞാൻ നന്നായിട്ട് തന്നെ ഗ്ലൂ ഗണ്ണ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്, എങ്കിലേ നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിന് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഹെയർ ബാൻഡിന് ചെവി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം എടുത്തിട്ടുണ്ട്. ഗ്ലിറ്റർ ഫോം ബ്ലാക്ക് ഗ്ലിറ്റർ ഫോമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കളറും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ മിക്കി മൗസിൻ്റെ ചെവി ഓൾറെഡി ബ്ലാക്ക് ആണല്ലോ ഉണ്ടാവുക, അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തത്. ഇനി ഞാനതിൽ രണ്ട് സർക്കിൾ വരച്ചു കൊടുക്കുകയാണ്. അടുത്തടുത്ത് തന്നെയാണ് വരച്ചു കൊടുക്കേണ്ടത്, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് നമ്മൾ വരുത്തണം. അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലെ രണ്ട് സർക്കിൾസ് വരച്ചെടുക്കണം. നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റും, ഞാൻ വരച്ചതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കണ്ടില്ലേ, അതുപോലെ നിങ്ങൾ ഗ്യാപ്പ് ഇടണം. എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് ഹെയർ ബാൻഡിൻ്റെ ആ ഒരു കമ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ആ കമ്പി ഒട്ടിക്കാനായിട്ടാണ് ആ ഗ്യാപ്പ് വിട്ടിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് രണ്ടെണ്ണമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ രണ്ടെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ചെറിയ ഗ്യാപ്പ് ഇട്ടാൽ മതി, ഓവർ ആക്കാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഒരു കട്ടിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി അത് നമ്മൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. രണ്ട് ചെവിയും ചെറിയ ഗ്യാപ്പ് വിട്ടാൽ മതി, മുഴുവനായി ഗ്യാപ്പ് വിടരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്കിങ്ങനെ മടക്കി കഴിഞ്ഞാൽ നല്ല ഒരു ചെവി പോലെ തന്നെ കിട്ടും. മിക്കി മൗസിൻ്റെ ഇയേഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കണം. എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് നമ്മൾ രണ്ട് സർക്കിളിൽ ഇടയിൽ വരച്ച ആ ഗ്യാപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ആദ്യം നമുക്ക് ഹെയർ ബാൻഡിൻ്റെ കമ്പി അവിടെ ഇട്ടിച്ചു കൊടുക്കണം, എങ്കിലേ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. നന്നായി അമർത്തി തന്നെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്, എങ്കിലേ നമുക്ക് നല്ല സ്ട്രോങ്ങിൽ കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഗ്ലൂ ഗണ്ണ് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ആ ഒരു ഗ്യാപ്പിൽ വെച്ച് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നങ്ങ് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം, എങ്കിലേ നമ്മുടെ ആ ഒരു ഇയേഴ്സ് ഉണ്ടല്ലോ മിക്കി മൗസിൻ്റെ ആ ഒരു ചെവി, അത് ഇളകാതെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ഒരു സർക്കിളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നമുക്ക് നമ്മുടെ പഞ്ഞി ഉണ്ടല്ലോ കോട്ടൺ, അത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ ചെവിയിലും ഞാൻ അതുപോലെ തന്നെ ചെയ്യുകയാണ്. കോട്ടൺ കുറച്ച് കോട്ടൺ മാത്രം എടുത്താൽ മതി, ഓവറാക്കി എടുക്കരുത്. ഇനി ഞാൻ ഒരു നമ്മൾ രണ്ട് സർക്കിൾ വരച്ചെടുത്തല്ലോ, അതിൽ രണ്ടാമത്തെ സർക്കിളിലും രണ്ടിലും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ചെടുക്കുക. ഇപ്പോൾ ഗ്ലൂ ഗണ്ണ് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടും, നമുക്ക് നല്ല സുഖമാണ് ഗ്ലൂ ഗണ്ണ് വെച്ച്. അപ്പോൾ എല്ലാവരും ഇത് ഗ്ലൂഗണ്ണ് വെച്ച് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അത് രണ്ടും ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ സ്പോഞ്ച് ഉണ്ടല്ലോ ആ ഒരു പഞ്ഞി, അത് പുറത്തേക്കൊന്നും വരാത്ത വിധം നന്നായിട്ട് തന്നെ
ചുരുട്ടി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ തുമ്പിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇയേഴ്സ് റെഡിയായി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു എന്താ പറയുക, നന്നായിട്ട് തന്നെ പൊങ്ങി നിൽക്കും, നല്ല സോഫ്റ്റൊക്കെ ഉണ്ടാകും അത് തൊടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു തുമ്പിൽ നമ്മൾ ഒട്ടിച്ച ഗ്ലൂ ഗണ്ണിൻ്റെതോ അല്ലെങ്കിൽ പഞ്ഞിയുടെയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടോ, ഇപ്പം നമ്മുടെ രണ്ട് ഇയേഴ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇനി നമുക്ക് പൂക്കളും വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ആ ഒരു കമ്പൊക്കെ ഞാൻ വെട്ടിക്കളയുകയാണ്. അത് സിമ്പിളാണ്ടോ വെട്ടിക്കളയാൻ. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു ഇയേഴ്സിൻ്റെ അവിടെ ഞാൻ 3 എണ്ണമാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ചെവിയുടെ അവിടെയും ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും, ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി അതിൻ്റെ നടുവിൽ ഞാൻ ഗ്ലൂ ഗണ്ണല്ല വെക്കുന്നത്. ആ ഒരു കമ്പും വെട്ടാതെ അത് കമ്പ് ആ ഒരു കമ്പി ഉണ്ടല്ലോ അത് ചുരുട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നടുവിൽ ഗ്ലൂ ഗണ്ണ് വെച്ചാൽ അത്ര പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ കണ്ടോ നല്ല രസമുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ കളർ ചേഞ്ചിലും ആക്കിയിട്ടുണ്ട്, രണ്ട് നല്ല ഭംഗിയുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾ അവർക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഈ രണ്ട് ഹെയർ ബാൻഡ് എൻ്റെ രണ്ട് അനിയത്തികൾക്കാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അനിയത്തികൾക്കോ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലെന്തായാലും ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.